പാണക്കാട് ഉമർ അലി ഷിഹാബും ഹൈദർ അലി ഷിഹാബും എന്ത് തോന്നിവാസാണ് അവർ പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ്? നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ വെല്ലുവിളിക്കുന്നു, വയ്യാക്കും വൽ ഖദീബ, അത് അവർ സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇനി എ പി ഇ കെ എന്ന പ്രശ്നമല്ല, ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ ശരിയാവും തങ്ങളെ എന്ന് പറഞ്ഞു. ഉടനെ തങ്ങൾ പറഞ്ഞു, എന്നാ നിങ്ങൾ കുഞ്ഞാലിക്കുട്ടിനോട് കൂടി ഒന്ന് പറഞ്ഞാളി. അപ്പൊ മെഡിക്കൽ കോളേജിൽ കൊണ്ടോ രോഗീനെ പറ്റി നിങ്ങൾ അയ്യപ്പൻ വൈദ്യനും കൂടി കണ്ടാളി എന്ന് പ്രൊഫസർ പറയുമ്പോ യഥാർത്ഥത്തിൽ ഈ ഡോക്ടർക്ക് എന്തോ ഒരു തകരാറുണ്ട് എന്നാണ് തിരിഞ്ഞത്. ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെയോ പാണക്കാട്ടിലെയോ കുടുംബത്തിൽ നിന്ന് ഇനിയിപ്പോ ആരും ജോലിയില്ലാത്തവരില്ലല്ലോ, അവർക്ക് എന്തായാലും കാലാകാലം ജീവിക്കാൻ അവരുണ്ടാക്കിയിട്ടുണ്ടല്ലോ. വയ്യാക്കും വൽ ഖദീബ, നിങ്ങൾ കള്ളം പറയരുത്, അത് അവർ സ്വപ്നം കാണുകയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിയാബ് തങ്ങൾ താടി പഠിക്കൽ ആളാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പറയാൻ നിങ്ങൾക്ക് അറിയില്ലേ അയാൾ താടി പഠിക്കൽ ആളാണെന്ന്? അത്രയും സന്തോഷമായി. ഞാൻ വെല്ലുവിളിക്കുന്നു, ഒരു കരിമത്ത് എന്റെ നാവ് കൊണ്ടോ ഞങ്ങളുടെ വിലമാക്കളുടെ നാവ് കൊണ്ടോ ആ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കോ അവരുടെ കുടുംബത്തിനോ എതിരായി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, പ്രസ്താവിച്ചിട്ടുണ്ടോ? ഇവരൊന്നും നിങ്ങളുടെ അനുയായികളല്ലേ? എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ഷിഹാബ് തങ്ങളുടെ ആത്മീയമായ അത്തരത്തിലുള്ളതായ പിന്തുണകൾ അംഗീകരിക്കുവാൻ വേണ്ടി കടന്നു വരുന്നത്? ചെയ്തു പോയ പാതകത്തിന് ഓർത്തുകൊണ്ട് തൗബ ചെയ്യുവാനുള്ള ഒരുക്കമാണെങ്കിൽ സ്വാഗതാർഹമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുവാനുള്ള ഹീനമായ ഏർപ്പാടാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുകയില്ല. സഹോദരങ്ങളെ, ഇത് ഔദ്യോഗിക സമസ്തയിലെ മുജീബ് ഫൈസി പൂലോട് പേരോടല്ല പൂലോട് എന്ന് പറയുന്ന ആള് പ്രസംഗിച്ചതാണ് കേട്ടോ. ഏ പാണക്കാട് കുടുംബത്തിനെതിരെ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, വെല്ലുവിളിക്കുന്നു. അവര് തന്നെ ചെയ്തിട്ടുള്ള ചില ക്ലിപ്പിന്റെ പരിപാടികളാണ് കണ്ടത്. സഹോദരങ്ങൾ നിങ്ങൾ ആലോചിച്ചു, എന്നിട്ട് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഷിഹാബ് തങ്ങളുള്ള ഈ സ്നേഹം അത് ഇവിടുത്തെ എല്ലാവർക്കും അറിയാ, ഇവിടുത്തെ ഔദ്യോഗിക സംസ്ഥക്കറിയാ, ലീഗുകാർക്ക് അറിയാ, നിങ്ങൾക്കും അറിയാ, നിങ്ങൾക്കും അറിയാ, നിങ്ങൾക്കും അറിയാ. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇനി ഒറ്റ കാര്യം കൂടെ ഞാൻ ശ്രദ്ധയപ്പെടുത്തി ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണെന്നറിയാം, നമ്മുടെ പേരോട് മുസിയാർ പറയുന്നുണ്ട്, മുജാഹിദീങ്ങൾ എന്ന് പറഞ്ഞാൽ മരിച്ചോലി വെറുതെടൂല, മരിച്ച എല്ലാരും മരിച്ചോലെ വെറുതെ വിടും, മുജാഹിദീങ്ങളോ മരിച്ചവരെയും വെറുതെ വിടൂല. എന്നാരാ മരിച്ചവരെ വെറുതെ വിടാത്തത് കേൾക്കാം. ആദ്യം പേരോട് പറയട്ടെ, ജീവിച്ചിരിക്കുന്ന ആളുകളെ കൈകൊണ്ട് ശല്യം ചെയ്യുന്ന കക്ഷികൾ പലപ്പോഴും പല കക്ഷികളിലും മതമുള്ളവരിലും ഇല്ലാത്തവരിലുമൊക്കെ സ്വാഭാവികമായും ചുരുക്കം ഉണ്ടാകാം. എന്നാൽ മരിച്ചവരെയും കൂടി ശല്യം ചെയ്യുന്ന ഒരു കക്ഷി, മരണപ്പെട്ടാൽ വൈരാഗ്യം തീരുക, മരിച്ചാൽ വിദ്വേഷം തീരുക, അത് ഏത് പകയുള്ള മനുഷ്യരും സ്വാഭാവികമായി മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പകവെച്ചുകൂടൽ ഇല്ല. എന്നാൽ മരിച്ചാലും പക തീരാത്ത ഒരു വിഭാഗം, അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളായ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ കക്ഷികളാണെന്ന് വളരെ വ്യക്തമായി നേരത്തെ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പൊ അതിൽ മരിച്ചവരോട് പക വെച്ച് പുലർത്തുന്ന ആളുകൾ, മരിച്ചാലും പക തീരാത്തവർ എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗം എണ്ണി, ഒന്ന് രാഷ്ട്രീയ സംഘടനയും ഒന്നൊരു മതസംഘടനയും. മതസംഘടനയെ പറ്റി പറയേണ്ടതുള്ളൂ ഇപ്പോ. എന്താണ് മുജാഹിദീങ്ങൾ അല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ ഇയാൾ ആക്ഷേപം ഉന്നയിക്കുന്നു. എന്നാൽ കേട്ടോളൂ, ഇയാളുടെ നേതാവ് ഉള്ളാൽ തങ്ങൾ എന്ന് പറയുന്ന ആള് നാട്ടിക മൂസ മുസിയാർ മരിച്ച ശേഷം എന്താ പറഞ്ഞത്? അവൻ മരിച്ചപ്പോൾ അവന്റെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. മരിച്ചപ്പോ നാട്ടിക മൂസ മുസിയാർ മരിച്ചപ്പോ അദ്ദേഹത്തിന് നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. ഒരു മയ്യത്തിന് എന്തെങ്കിലും അയപ്പുണ്ടെങ്കിൽ അത് വിളിച്ചു പറയാണോ ഒരു മുസ്ലിം ചെയ്യേണ്ടത്? കേട്ടോളൂ ഇയാൾ പറയുന്നത്. പറഞ്ഞോനൊക്കെ എവിടെ പോയി? എവിടെ? ഒരു നാട്ടിക മൂസ എന്ന് പറഞ്ഞു ഒരു വല്ലാതെ മംഗലാരത്ത് വന്ന് പറഞ്ഞു. ഓന് മരിച്ചു നോക്കുമ്പോൾ ഓൻ്റെ വലിയ ശിഷ്യനുണ്ടായി പോയി വന്നതിന് ശേഷം അവൻ്റെ നാവില്ല, കാരണം ഇവൻ്റെ നാവേ ഇല്ല. മരിക്കുമ്പോൾ അവൻ്റെ നാവ് ചുരുണ്ടു പോയിരിക്കുന്നു.
ഇത് ഞാൻ പറയല്ല, എങ്ങനത്തെ എത്ര സംഭവങ്ങള്, നമ്മളെ മാത്രല്ല. അപ്പോ ഞാൻ പറയല്ല, അതിന് തെളിവുണ്ട് എന്ന അർത്ഥത്തിലും ഒരു പറഞ്ഞു. എന്ത്? നാട്ടിക മൂസ മുസ്യാർ മരിച്ചപ്പോൾ അയാളുടെ നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. മരിച്ചോലും പൊരുത്തൊടൂല, ആദർശല്ല പറഞ്ഞു, നാവ് ചുരുണ്ടുപോയിരിക്കുന്നു. മാത്രമാണോ, മാത്രമാണോ കെ ടി മാനുമുസ്യാർ മരിച്ചപ്പോൾ ആ മാനുമുസ്യാരെ സംബന്ധിച്ച് ഉള്ളാൾത്തങ്ങൾ പറഞ്ഞത് എന്താണ്? ചത്തുപോയി, മാനു ചത്തുപോയി എന്നാണ്. കേട്ടോളൂ, ചെറുശ്ശേരി വിശദീകരിക്കുന്നത്. പിന്നെ മറ്റൊരു സങ്കടം, ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ശിഷ്യൻ ഉള്ളതങ്ങൾ, അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒക്കെ കണ്ണിയത്തിന്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പണത്, ഈ കെ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത്, ഉദാഹരണം മാനു മുസ്ലിയാർ ചത്തു, ഞാനുണ്ട് നാട്ടിക മുസ്ലിയാർ വേണം നാട്ടി പോയി ചത്തുപോയി. ഇതാ പ്രസംഗിക്കണം, ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത്, അവൻ മരിച്ചു പോവാൻ്റെ ഹാലും മലുമായിട്ട് അവൻ പൊയിഞ്ഞവൻ്റെ ഇതിലെ കൂടണ്ടെന്നല്ലേ അല്പം തന്നെ ഉള്ള ആൾ വെക്കുള്ളൂ. ഇയാൾ പറയുന്നത് മാനു ചത്തു. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തങ്ങൾ പറഞ്ഞ ഹദീസും കൂടി എനിക്ക് ഓർമ്മ വന്നിട്ടില്ല എന്നാ തോന്നുന്നത്. നേതാവ് പ്രസ്ഥാനത്തിന്റെ നേതാവ് ഇരിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? നാട്ടിക മൂസമുസ്യാര് ചത്തു, മാനുമുസ്യാര് ചത്തു. ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞത്? ഉള്ളാൾ തങ്ങൾ പറഞ്ഞു എന്ന് ഔദ്യോഗിക സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി പറയുന്നത്. മരിച്ചോലെ വെറുതെ വിടാത്ത ആരാ? ആരാ? നോക്കൂ പ്രിയമുള്ളവരെ, അപ്പൊ ഇതാണ് ഞാൻ പേരോടൊന്ന് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ ഇത്ര സമയം. ഇരിക്കട്ടെ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക. മുസ്യാരോട് പറഞ്ഞു, സുന്നികൾക്കാണ് പാരമ്പര്യമുള്ളത്. സുന്നികൾ എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടർ കോമ ഇടുന്ന സുന്നികളാണ് മൂപ്പർ പറഞ്ഞത്. മൂപ്പർ ആൾക്കാരെയാണ് മൂപ്പർ സുന്നികൾ എന്ന്, അവർക്കാണ് പാരമ്പര്യമുള്ളത്. സഹോദരങ്ങളെ, ഈ പാരമ്പര്യം എവിടെ ചെന്ന മുട്ടേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലല്ലേ? അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എങ്ങനെയാണോ ദീൻ പഠിപ്പിച്ചത്, അങ്ങനെ നമ്മൾ ദീനിയായ കാര്യങ്ങൾ സ്വീകരിക്കണം, വിശ്വസിക്കണം, കർമ്മങ്ങൾ ചെയ്യണം. അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു പഠിപ്പിച്ച, സഹാബത്ത് പഠിപ്പിച്ച പോലെ അവിടുന്ന് റസൂലുള്ളാഹി സല്ലം പഠിപ്പിച്ചതാണല്ലോ. എന്ത്? എന്റെ സമൂഹം 73 വിഭാഗങ്ങളായി ഭിന്നിച്ചു പോകും, അതിൽ എല്ലാം നരകത്തിലായിരിക്കും. ഇല്ലാ മില്ലത്ത വാഹിദ, ഒരൊറ്റ വിഭാഗം ഒഴികെ. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, മൻഹും യാ റസൂലല്ലാ, ആ സ്വർഗത്തിൽ പോകുന്ന കക്ഷി അവരാരാണ് റസൂലേ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞു, മാ അന അലൈഹിൽ യൗമ വാ സ്വഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം സ്വീകരിച്ച ആളുകൾ സ്വർഗത്തിലാണ്, അല്ലാത്തവർ നരകത്തിലാണ്. അല്ലേ? അപ്പൊ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സ്വഹാബത്തിലേക്കും എത്തുന്ന പാരമ്പര്യമാണ് ഉണ്ടാവേണ്ടത്. ഞങ്ങൾ പറയുന്നത് ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഒരു വിഷയത്തിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും സഹാബത്തിലേക്കും നിങ്ങൾക്ക് പാരമ്പര്യം ഇല്ലേ? ഇല്ല. അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിഷയത്തിലുണ്ടോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളുടെ, വിഷമങ്ങളുടെ സമയത്ത് ഒരിക്കലെങ്കിലും ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പോലെ മുമ്പ് കടിഞ്ഞുപോയ അമ്പിയ ഔലിയാക്കളോട് തേടിയോ, ഇസ്തിഗാസ നടത്തിയോ, പ്രാർത്ഥിച്ചോ? ഇല്ല. ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതെങ്കിലും ഒരു സ്വഹാബി ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം പ്രവാചകരോട് ഇസ്തിഗാസ ചെയ്തോ? ഇല്ല. മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളോടോ ഔലിയാക്കളോ ഇസ്തിഗാസ ചെയ്തോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ദുആ ചെയ്തത്, പ്രാർത്ഥിച്ചത്, ഇസ്തിഗാസ ചെയ്തത്. പക്ഷേ നിങ്ങൾ അല്ലാഹു അല്ലാത്തൊരു പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ആ വിഷയത്തിൽ പാരമ്പര്യമില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഹറാമാണ് നിങ്ങൾ പറയുന്നു,
പ്രവാചകൻ പഠിപ്പിച്ചില്ല, സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, അവിടെയും പാരമ്പര്യമില്ല. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കുന്നു. റബീഉൽ മാസത്തിനും ആ മാസത്തിൽ 12-നും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് ഒരു ആഘോഷം നിങ്ങൾ നടത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തിട്ടില്ല. അവിടെ ഈ പാരമ്പര്യമില്ല. ഏത് വിഷയത്തിലാണ് ഉള്ളത്? ഒരു വിഷയത്തിലുമില്ല. പിന്നെ പിന്നെ എന്റെ ഉസ്താദ് അയാള്, അതിന്റെ ഉസ്താദ് അത്, അതിന്റെ ഉസ്താദ് എന്നിട്ട് ആർക്കും പാരമ്പര്യം പറയാം, പറഞ്ഞുണ്ടാക്കാം അല്ലേ? അത് പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു, പേരോടും പേരോടുമാണ് ഏറ്റുമുട്ടുന്നത്, പേരോടും പേരോടുമാണ് ഏറ്റുമുട്ടുന്നത്. ഒരു പരിപാടിയിൽ മൂപ്പരോട്, ഒരു തൊരീക്കത്തുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്, അതിൽ മൂപ്പരോട് ചോദിക്കാണ്, ഇങ്ങനെ ഈ നിങ്ങൾ എതിർക്കുന്ന തൊരീക്കത്തിന്റെ ആളുകളൊക്കെ ചില സിൽസില അതുമായി ബന്ധപ്പെട്ട പരമ്പരയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ മുസ്ലിയാര് പേരോട് മുസ്ലിയാര് അതിന് പറയുന്ന മറുപടി ഒന്ന് കേട്ടോളൂ. ഇവിടുത്തെ ശേഖിന്റെ കയ്യിൽ ധാരാളം സിൽസിലകൾ ഉണ്ടെന്ന് പറഞ്ഞ് ധാരാളം വായിച്ചു. ഇങ്ങനെ സിൽസിലുള്ള ഒരു ശേഖിനെ എന്തിനാണ് എതിർക്കുന്നത്? സിൽസില എന്ന് പറയുന്നത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. നമ്മളെ പഴയ കാലത്തുള്ള കുറെ ജമ്മിമാര്, വലിയ ജമ്മിമാര്, കുറ്റിപ്പുറം കോവിലകം ജമ്മി, അങ്ങനെ കുറെ ജമ്മിമാര്, അവരുടെ ഒക്കെ പെട്ടികളിൽ ധാരാളം ആധാരങ്ങളുണ്ട്, ആധാരങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ പറമ്പൊന്നും അവരെ കയ്യിലില്ല. പറമ്പൊക്കെ കൈവശക്കാരുടെ കൈവശത്തിലാണ്. ആധാരം കുറെ കെട്ടിക്കിടക്കുന്നുണ്ട്, അടിയാധാരങ്ങൾ. അവരെ ജമ്മാണെന്ന് പറയുന്നുള്ളു, പക്ഷേ പറമ്പ് അവരെ കയ്യിലില്ല. ഇതുപോലെ കുറെ ആളുകളുടെ സിൽസില എന്ന് പറഞ്ഞ കുറച്ച് ആധാരം കൊണ്ടുവച്ചത് കൊണ്ട് കൈവശത്തിൽ പറമ്പില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ആധാരം കൊണ്ട് തേങ്ങ കിട്ടുകയില്ല, ആധാരം കൊണ്ട് അടക്ക കിട്ടില്ല, ആധാരം കൊണ്ട് ഡോക്യുമെന്റ്സ് കൊണ്ട് മാങ്ങയും തേങ്ങയും അടക്കയും ഒരു ഫലവും കിട്ടില്ല. ഇതുപോലെ കുറെ ആളുകളെ പേരെഴുതിയ ലീസ്റ്റ് കൊണ്ടുപോയി വെച്ചത് കൊണ്ട് ഹൃദയം ശുദ്ധിയാവുകയില്ല, അമല് നന്നാവുകയില്ല, അള്ളാഹുവിനെ സ്വീകരിക്കുകയില്ല. മറിച്ച് ആധാരവും വേണം, കൈവശത്തിൽ പറമ്പും വേണം, എന്നിട്ട് അവിടെ അധ്വാനിക്കുകയും വേണം, എന്നാലേ ഇളന്നൊരു പറിച്ചു കുടിക്കാൻ കഴിയൂ. ഇതുപോലെ ആധാരമില്ലാതെ കുറെ പറമ്പുണ്ടായ വേറൊരു മന്ത്രി വെക്കുമ്പോൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. ആധാരവും വേണം, രേഖയും വേണം, പറമ്പും വേണം, പറമ്പുണ്ട്, ആധാരവും ഉണ്ട്. അപ്പൊ ഇവരുടെ കയ്യിലുള്ളത് പോലെ എനിക്ക് കേൾക്കാനുണ്ട്, ഇവരുടെ കയ്യിലുള്ളത് പോലെ ഒരു സിൽസില അവരുടെ തൊരീക്കത്തിന്റെ ആൾക്കാരെ കയ്യിലുണ്ട്. അപ്പൊ ഇയാൾ പറയണത്, അങ്ങനെ കുറെ ആൾക്കാരെ പേര് എഴുതിച്ചോണ്ട് കാര്യമില്ല, ആ ആധാരം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, കൈവശം വേണം. ഇൻഷാല്ലാ നിങ്ങളുടെ കയ്യിൽ ആധാരമില്ല, കൈവശമില്ല, ഒന്നുമില്ല. കേട്ടോളൂ നിങ്ങൾ ബാക്കി ഈ കപ്പ കൃഷി ഉണ്ടല്ലോ ഇവിടെ പുള്ളി കേൾക്കുന്ന അവിടെ പൂളക്കൃഷി, പൂളക്കൃഷി നടത്തുന്ന ആള് നേരെ തലതിരിച്ച് കൊള്ളി കൊണ്ടുപോയി കുത്തിയാലോ? വിവരമില്ലാതെ കൃഷി ചെയ്താൽ കൃഷി ആവൂല. അപ്പൊ വിവരവും വേണം, അപ്പൊ ആധാരം വേണം, പറമ്പ് വേണം, അധ്വാനിക്കണം, എന്നിട്ട് ആ അറിവനുസരിച്ച് കൃഷി ചെയ്യണം. മസ്റഅത്തുൽ ആഖിറ, ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിസ്ഥലമാണ്. ഈ കൃഷിസ്ഥലം, ആ കൃഷിസ്ഥലം കൈവശം വെക്കാൻ ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൈവശത്തിൽ വേണം. അപ്പോ ഹറാമായ സുജൂദ് ചെയ്ത് ചെയ്യണം എന്ന് പറയുന്ന ആള് തരീഖത്തുകാരനാവൂല, ആധാരം ഉണ്ട് കാര്യമില്ല. എന്താണ് ഹറാമായ സുജൂദ് ചെയ്യുന്ന ആള്, അയാള് ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ അള്ളാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലം സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിട്ടില്ല, ഹറാമാന്ന് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഹറാമാക്കാൻ പറ്റും, നിങ്ങൾ ഹറാമാക്കിക്കൊണ്ട് ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തോ ഒരിക്കൽ പോലും പ്രവാചക ജന്മദിനം ആഘോഷിച്ചിട്ടില്ല, നിങ്ങൾ ആഘോഷിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആധാരമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൈവശം നിങ്ങളുടെ കയ്യിലില്ല, നിങ്ങളുടെ കയ്യിലും ഇല്ല. കേട്ടോളൂ ബാക്കി. കൈവശം വേണം, വെറും ആധാരം കൊണ്ട് ഫലമില്ല. സിൽസില ഒരായിരം വായിച്ചാലും മനസ്സ് നന്നാകാതെ അല്ലാഹു സ്വീകരിക്കില്ല. അതാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, യൗമലാ യംഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആധാരം
സന്താനമുണ്ടെന്ന് പറഞ്ഞ് കുറെ സ്വത്ത് കാണിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ കുറെ സന്താനമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ടോ അനുയായികളുണ്ടെന്ന്